ബി ജെ പി പല തന്ത്രങ്ങളും പയറ്റി നോക്കുകയാണ്. ചിലതൊന്നും തങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ലെന്ന് തോന്നിയപ്പോൾ യു ഡി എഫിനെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ്. കിടങ്ങൂരിൽ യു ഡി എഫ് ബി ജെ പി സഖ്യത്തിനായിട്ട് അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇതിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിരുന്നു. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എയുടെ മുൻകൈയിൽ രൂപപ്പെട്ട സഖ്യത്തെ തള്ളിപ്പറയാനോ എതിർക്കാനോ ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല. അതിൽ നിന്ന് തന്നെ ആ സഖ്യത്തെ അദ്ദേഹം അനുകൂലിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. കിടങ്ങൂരിലെ സഖ്യ വാർത്തകൾ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടും വിപ്പ് നൽകാൻ യു ഡി എഫ് ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. കൂറുമാറ്റ കേസിൽപ്പെട്ട് യു ഡി എഫ് അംഗങ്ങൾ അയോഗ്യരാകാതിരിക്കാനാണ് വിപ്പ് ഒഴിവാക്കിയത്. എന്നാൽ വിപ്പ് നൽകിയെന്ന് മോൻസ് പറഞ്ഞതായിരുന്നു സതീശന്റെ മറുപടി. തുടർന്ന് സഖ്യത്തെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. തിരഞ്ഞെടുക്കപ്പെട്ടവർ രാജിവെക്കുമെന്ന് പി ജെ ജോസഫ് നേരത്തെ പറഞ്ഞെങ്കിലും പ്രസിഡന്റ് രാജിവെച്ചിട്ടില്ല. ബി ജെ പി പ്രതിനിധി വൈസ് പ്രസിഡന്റായും തുടരുന്നു. വിപ്പ് നൽകാത്തതിനാൽ പഞ്ചായത്തി രാജ് നിയമപ്രകാരമുള്ള കൂറുമാറ്റം അടക്കമുള്ള നിയമ നടപടികളും അസാധ്യമായി. മോൺസന്റെ മണ്ഡലമായ കടുത്തുരുത്തിയുടെ അതിർത്തി പഞ്ചായത്തിലാണ് കിടങ്ങൂർ. ഇതിനോട് ചേർന്നുള്ള മണ്ഡലമാണ് പുതുപ്പള്ളി. ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ആണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി. മോൺസിന്റെ മണ്ഡലത്തിലെ കുറിച്ചിത്താനം സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിലെ സ്ഥാനാർത്ഥിയുമായിരുന്നു. അന്നും ബി ജെ പി മോൺസ് കൂട്ടുകെട്ട് ചർച്ചയായിരുന്നു. കിടങ്ങൂർ പഞ്ചായത്തിനു പിന്നാലെ പുതുപ്പള്ളി മണ്ഡലത്തിന് സമീപത്തെ ഏറ്റുമാനൂർ നഗരസഭയിലും യു ഡി എഫ് ബി ജെ പി ധാരണ. ഭൂരിപക്ഷം നഷ്ടമായ യു ഡി എഫ് ഭരണസമിതിയെ രക്ഷിക്കാൻ ബി ജെ പി അംഗങ്ങൾ ബുധനാഴ്ചത്തെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. യു ഡി എഫും ബഹിഷ്കരിച്ചതോടെ കൗൺസിൽ യോഗം ഫോറം തികയാതെ പിരിഞ്ഞു. യു ഡി എഫിന്റെ വിപ്പ് അവഗണിച്ച് ചെയർമാൻ ജയമോഹനും സ്വതന്ത്ര അംഗങ്ങളായ സുനിത ബിനീഷും ബീന ഷാജിയും യോഗത്തിനെത്തി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിനിധിയാണ് വൈസ് ചെയർമാൻ. കൗൺസിലിൽ 35 അംഗങ്ങളാണുള്ളത്. യു ഡി എഫ് 13, എൽ ഡി എഫ് 12, ബി ജെ പി 7, സ്വതന്ത്ര 3 എന്നിങ്ങനെയാണ് കക്ഷി നില. രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് ഭരിച്ചിരുന്നത്. എന്നാൽ വൈസ് ചെയർമാൻ കെ പി ജയമോഹനും രണ്ട് സ്വതന്ത്രരും അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നും ഭരണസമിതി രാജിവെക്കേണ്ടി വരുമെന്നും ഉറപ്പായതോടെ യു ഡി എഫും ബി ജെ പിയും ധാരണയിലേക്ക് എത്തുകയായിരുന്നു. ഒരു സ്വതന്ത്ര അംഗവും 12 യു ഡി എഫ് അംഗങ്ങളും ബി ജെ പിയുടെ 7 അംഗങ്ങളും യോഗം ബഹിഷ്കരിച്ചു. ക്വാറം തികയ്ക്കാൻ 18 അംഗങ്ങളാണ് വേണ്ടിയിരുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിനടുത്തുള്ള കിടങ്ങൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം യു ഡി എഫ് ബി ജെ പി സഖ്യം ഭരണം പിടിച്ചിരുന്നു. ഇവിടെ യു ഡി എഫ് അംഗത്തെ പ്രസിഡന്റ് ആക്കാൻ 5 ബി ജെ പി അംഗങ്ങൾ വോട്ട് ചെയ്തു. ബി ജെ പി നേതാവിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കാൻ യു ഡി എഫിലെ 3 അംഗങ്ങളും വോട്ട് നൽകിയിരുന്നു.